ഉപ്പൂട്ടന്റെ ഉമ്മ കണ്ണു തിരിയാത്ത പെങ്ങക്ക് നിശ്ചയില്ലെങ്കിൽ നീ പറഞ്ഞതാ എവിടെയവൻ പച്ചയ്ക്ക് കൊളുത്തിയാലും ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല ഒരുത്തനും ഉമ്മയുടെയും പെങ്ങളുടെയും വെന്തഴുകിയ ശരീരം കാണാൻ ഇടവരുത്തണ്ടെന്ന് ചെന്ന് പറയുക അവനോട് എവിടാന്ന് നമുക്ക് അറിഞ്ഞൂടാ പഠിച്ചവനാണെ അറിഞ്ഞൂടാ നമ്മെ കലി പിടിപ്പിക്കണ്ട നമ്മുടെ മകന്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം പൊടിഞ്ഞ ഈ പെണ്ണിന്റെ ദേഹം ആസകലം കടാരയ്ക്ക് വരഞ്ഞ് മുളക് അരച്ച് പുരട്ടി ഈ കുണ്ടത്തിൽ മുകളിൽ നിർത്തുന്ന നമ്മെ അറിയില്ല അവന് നമ്മുടെ മോളെ വീട് ഈ പാവങ്ങൾ ദ്രോഹിക്കില്ല തമ്പുരാനെ ഉപ്പുത്തൻ എവിടെയാണെന്ന് നിശ്ചയില്ലാത്തോണ്ട് തന്നെയാ ആർക്ക് നിശ്ചയുണ്ടാവും വേഗം പറയ നമ്മുടെ മകൻ ആപത്തുണ്ടായിക്കൂടാ കബറെടുത്തിൽ ഉപ്പൂപ്പയോട് പറയണ്ട് ഉപ്പൂറ്റൻ എങ്ങോട്ടും പോവാറില്ല പഠിച്ചവനോട് തേടാൻ നമുക്ക് ഉമ്മയ്ക്കും പെങ്ങക്കും നിശ്ചയമില്ല ആ കിളവനും നിശ്ചയമില്ലാത്രേ ഉപ്പൂറ്റൻ എവിടെയാണെന്ന് ഇനി തേടി പോകുന്നില്ലതാം പകരം അവൻ നമ്മെ തേടിയെത്തും കരഞ്ഞു വിളിച്ചോടിയെത്തും കണ്ണില്ലാത്ത ആ പെണ്ണിനെ പിടിച്ചോണ്ടുവാള് ശങ്കരമംഗലത്തെ വൈശ്രവണം നമ്പൂതിരിയുടെ ഏക സന്തതിയാവൻ അസ്ഥിവാരമടക്കം പിഴുതറിയും നാം എത്ര വട്ടം ചോദിച്ചിട്ടും മറുപടി ഒന്നു തന്നെ ഉപ്പൂട്ടൻ എവിടെയാണെന്ന് നിശ്ചയമില്ലാന്ന് ഉപ്പൂട്ടന്റെ സഹോദരിയ ഇവിടെ കൊണ്ട് തിരുമനത്ത് തന്നെ പറയിപ്പിക്ക ഉപ്പൂട്ടനെവിടെ നമ്മള് പറഞ്ഞ നേരാ ഈ കാക്ക എവിടെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ കൊല്ലും നാം അരുത് ഇവിടെ കൊന്ന അങ്ങേക്ക് ഉപ്പൂട്ടനെ കിട്ടുവോ ഉണ്ണയെ കിട്ടുവോ അതില്ല എങ്കിലും നമുക്ക് നമ്മുടെ കളിയടങ്ങണ്ടേ എന്നാൽ ഇവിടെ കൊന്നാൽ ഉപ്പൂറ്റിനെ കിട്ടും കൊല്ലുന്നത് ഇപ്പോഴല്ല അതിന് നേരമായില്ല ബഹുജനങ്ങൾ കൂടുന്ന എല്ലായിടത്തും ഒരു വിളംബരം കൊട്ടി അറിയിക്കുക ഉപ്പൂറ്റന്റെ സഹോദരിയെ എച്ചപ്പൊതിയിൽ വെച്ച് ബലി കൊടുക്കുന്നെന്ന് സഹോദരിയെ രക്ഷിക്കാൻ ഉപ്പൂറ്റിനെത്തും എത്തിയില്ലെങ്കിൽ കുരുതി തന്നെ ജഡം കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയെങ്കിലും ഉപ്പൂറ്റിനെത്തും ചെല്ല് വിളംബരം കൊട്ടി അറിയിക്ക കൽപ്പന പോലെ പിന്നെയും ഓരോരോ അനർത്ഥങ്ങൾ ഉണ്ടാവുകയാണല്ലോ കദീജ എന്താ ത്രാസ്യമ്മ എങ്ങടാ ദേശമാകെ വിളംബരം കൊട്ടി അറിയിച്ചിട്ടും ഉപ്പൂറ്റം വന്നില്ലല്ലോ വാഴുന്നോർ തിരുമനസേ നമ്മുടെ ഉണ്ണി എന്തെങ്കിലും ആപത്ത് പറഞ്ഞിട്ടുണ്ടാവോ പെണ്ണെ കൊട്ടിപ്പറഞ്ഞത് ഉപ്പൂറ്റന് കേട്ട് കാണും എന്നിട്ടും വന്നില്ല ഇതുവരെ
നിന്നെ കുരിശ് കൊടുക്കണതില് അവന് പ്രയാസം ഇല്ല എന്നല്ല അർത്ഥം. നിന്നെ രക്ഷിക്കാൻ നിനക്കേ ഇനി സാധ്യമാകൂ. ഉപ്പൂറ്റൽ എവിടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു തരിക. നിന്നെ നാം വിട്ടയക്കുന്നു. പറയ, ഇന്നല്ലെങ്കിൽ നാളെ അവന് ശിക്ഷ നിച്ച. എന്തിനാ നീ നിന്റെ പ്രാണം കൂടി ഇല്ലാതാക്കണേ? എവിടെ ഉണ്ടാവൂ അവൻ? കണ്ടില്ലേ, എന്നിട്ട് മിണ്ടാട്ടമില്ല പെണ്ണിന്. വൈകിത്തന്ന സന്താനത്തെ ദൈവം നേരത്തെ വിളിക്കുകയും ചെയ്തു എന്ന് സമാധാനിച്ചോളാം. നാം പെണ്ണിനെ കുരു കൊടുക്കാൻ പോവാം. നാം ഈ ക്ഷണം ആവാം. കണ്ടില്ലാച്ചാലും ആയുധമുനിയുടെ തണുപ്പറിയുന്നില്ലേ നീ? ഇനി ഇതിന്റെ മൂർച്ച കൂടുതൽ നിന്നെ അറിയിക്കാൻ പോവുകയാ. നാം അവസാനവട്ടം ചോദിക്കണം, എവിടെ ഉണ്ടാകും ഉപ്പൂറ്റൻ? നമുക്ക് അറിഞ്ഞൂടാ, നേരായിട്ട് അറിഞ്ഞൂടാ, നമ്മളെ കൊല്ലല്ലേ. തിരുമനസേ, തിരുമനസേ, ഉപ്പൂറ്റൻ ദേശമധ്യത്തിൽ എത്തിയിട്ടുണ്ട്. തിരുമനസിന്റെ ഉണ്ണിയെ കുരു കൊടുക്കാൻ പോവുക. എന്റെ ഉണ്ണി തന്നിലെളിയ ബന്ധുത്വം, തന്നിൽ വലിയ ചങ്ങാതി. സാരം ഭാര്യയുടെ നില. എവിടെ ഉണ്ടാവൂ അവൻ? കണ്ടില്ലേ, എന്നിട്ട് മിണ്ടാട്ടമില്ല പെണ്ണിന്. വൈകിത്തന്ന സന്താനത്തെ ദൈവം നേരത്തെ വിളിക്കുകയും ചെയ്തു എന്ന് സമാധാനിച്ചോളാം. നാം പെണ്ണിനെ കുരു കൊടുക്കാൻ പോവാം. നാം ഈ ക്ഷണം ആവാം. കണ്ടില്ലാച്ചാലും ആയുധമുനിയുടെ തണുപ്പറിയുന്നില്ലേ നീ? ഇനി ഇതിന്റെ മൂർച്ച കൂടുതൽ നിന്നെ അറിയിക്കാൻ പോവുകയാ. നാം അവസാനവട്ടം ചോദിക്കണം, എവിടെ ഉണ്ടാകും ഉപ്പൂറ്റൻ? നമുക്ക് അറിഞ്ഞൂടാ, നേരായിട്ട് അറിഞ്ഞൂടാ, നമ്മളെ കൊല്ലല്ലേ. തിരുമനസേ, തിരുമനസേ, ഉപ്പൂറ്റൻ ദേശമധ്യത്തിൽ എത്തിയിട്ടുണ്ട്. തിരുമനസിന്റെ ഉണ്ണിയെ കുരു കൊടുക്കാൻ പോവുക. എന്റെ ഉണ്ണി കുരുതിയിൽ നിന്ന് അവനെ തടയുക. കരചരണങ്ങി ബന്ധിച്ച് അവനെ സമക്ഷം കൊണ്ടുവരിക. എതിർക്കാൻ മുതിർന്നാൽ കൊന്നേക്കുക. വേഗം ചെല്ലുക. കൽപ്പന പോലെ പിടിക്ക. നായരെ പോന്നോളൂ. ഉപ്പൂറ്റൻ കാൽ കീഴിൽ കൊണ്ടിട്ടിരിക്കാം. നാം ശിക്ഷ വിധിക്കുക. ഇവരെ ബന്ധിക്കുക. നമ്മുടെ മകനെ ഇല്ലാണ്ടാക്കാൻ നോക്കുമായിരുന്നു അവൻ. നാം പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോഴാ ഭഗവാനെ പോലെ ഈ മഹാത്മാവ് വന്നത്. കാഴ്ചയിൽ ഭ്രാന്തനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. ശാസ്ത്രജ്ഞാനം ബഹുവിശേഷം. തർക്കിച്ച് മുഹമ്മദി എന്റെ നാവടക്കില്ലേ? പല പല അത്ഭുതങ്ങൾ കാട്ടുകയും ചെയ്തു. ദിവ്യാത്മാവ് അവനെ ബന്ധിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതും ഇദ്ദേഹം തന്നെ. അങ്ങ് ആരാണ്? ഒരു ബ്രാഹ്മണനാ. തർക്കവും വ്യാകരണവും വശാക്കിയിട്ടുണ്ട്. ലേശം ഇന്ദ്രജാലോ. ഒരു ഇരിപ്പിടം നൽക. മുഹമ്മദീയനും തർക്കം അസാരം വശണ്ടെന്നാ തോന്നണേ. ധൈര്യം സമ്മതിക്കാതെ വയ്യ. എന്ത് കാട്ടാനുള്ള മനക്കരുത്തും ഉണ്ട്. അതുകൊണ്ടാ ഞാനും കൂടെ പോന്നത്. തർക്കിക്കാൻ മുതിർന്ന ചെക്കന്റെ നാവടക്കാൻ കരുത്ത് കാട്ടി രക്ഷപ്പെടാൻ നോക്കിയ താത്തയാൻ. ശിക്ഷ കൽപ്പിക്കൂ തമ്പുരാനെ. അങ്ങ് കൽപ്പിക്കുക. കൽപ്പിക്കാൻ എനിക്ക് വശമില്ല. വേണമെങ്കിൽ വിചാരണ ആവാം.
ശിക്ഷ അവിടുന്ന് കൽപ്പിച്ചാ മതി. ബ്രാഹ്മണ സന്തതിയുടെ നേർക്ക് അക്രമം കാട്ടിയതുകൊണ്ട് മുഹമ്മദിയൻ ബന്ധനസ്ഥനായി. ഒരു പെണ്ണിനെയും കാണാനുണ്ടല്ലോ, അവളും കാട്ടിയോ ബ്രാഹ്മണ സന്തതിയോട് അക്രമം. അവന്റെ സഹോദരിയ, അവനെ കണ്ടെത്താൻ വേണ്ടി ബലമായി കൊണ്ടുവന്നതാ. കെട്ടിട്ടവോ മുഹമ്മദിയൻ വന്നില്ല എന്ന് വെച്ചാ കൊല്ലാൻ വേണ്ടി തന്നെയാ. അതാ ന്യായായില്ലോ, ഞാൻ കഷ്ടത്തിലായില്ലോ. എന്താ ചെയ്യ? എന്തേ എന്തേ അന്യായം എന്ന് പറഞ്ഞത്? മകനെ ബലമായി കൊണ്ടുപോയതുകൊണ്ട് ഉപ്പുകുറ്റൻ അക്രമിയായി. അങ്ങനെ ചിന്തിക്കുമ്പോ പെണ്ണിനെ ബലമായി കൊണ്ടുവന്ന വൈശ്രവണ നമ്പൂരി അക്രമി, അനുവാദം കൊടുത്ത വാഴ്ന്നൂരു അക്രമി തന്നെ. വിചാരണയാകുമ്പോ പക്ഷഭേദം മാറിയാലോ, അങ്ങേയും വൈശ്രവണ നമ്പൂരിയും ശിക്ഷിക്കാനും പറ്റില്ല. ഒരു വിചാരണ ആവാല്ലേ? എന്താ പറഞ്ഞു വരുന്നത്? അങ്ങേയും ഞാനൊന്ന് ബന്ധിച്ചോട്ടെ. മുഷിയോ എന്തായി പറയണേ? വാഴുന്നോർ തിരുമനസിനെ ബന്ധിക്കാനോ? പറഞ്ഞുലോ, വിചാരണയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. വിചാരണയ്ക്ക് കൊടുക്കും, വിജാതീയ മാത്രേ അക്രമം ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാ പോരെ. വാഴുന്നോർ തിരുമനസ് ബന്ധനമുക്തനാവും, ഉപ്പുകൂറ്റിനെ ശിക്ഷ കൽപ്പിക്കുകയും ചെയ്യാം. തർക്കം വശമുള്ള ചെക്കനെ വിചാരണ ചെയ്യേണ്ടത്. ഞാൻ കാട്ടിയ അതേ അക്രമം ഇവര് കാട്ടിയിട്ടും വിചാരണ ചെയ്യാത്തത് എന്തെന്ന് മുഹമ്മദിയൻ ചോദിച്ച എനിക്ക് ഉത്തരം മുട്ടും. അതുണ്ടായിക്കൂടല്ലോ, അതുകൊണ്ടാ ബന്ധിച്ചോട്ടെ. എന്തിനാ പരിഭ്രമിക്കണേ? വൈശ്രവണ നമ്പൂരിയെ ഞാൻ ബന്ധിക്കണില്ല. പോരാത്തതിന് ആയുധം എന്തിയ പടയാളികളുണ്ട് അങ്ങയുടെ രക്ഷയ്ക്ക്. പിന്നെന്തിനാ പരിഭ്രമിക്കണേ? പക്ഷഭേദം കാട്ടിയെന്ന് ആരും പറഞ്ഞുകൂടാ, അതുകൊണ്ടാ ബന്ധിച്ചോട്ടെ. തിരുമനസിനെ അതിനോട് ചേർന്ന് ബന്ധിക്ക. വിചാരണ ചെയ്യണത് ഞാൻ, ശിക്ഷ നടപ്പാക്കണത് വാഴുന്നോ തിരുമനസ്, വിധി പ്രഖ്യാപിക്കണത് പക്ഷേ ദൈവം. ദൈവമോ? ദൈവം ദൈവം എത്തും. അതുവരെ ബന്ധനത്തിൽ കഴിയേണ്ടവർ ബന്ധനത്തിൽ തന്നെ കഴിയ. നേരമാവുമ്പോ ഞാനെത്തും. എന്താ അവൻ പറഞ്ഞതിന്റെ പൊരുൾ? ദിവ്യന, നേരിൽ കണ്ടതല്ലേ നാം അവന്റെ ദിവ്യത്വങ്ങൾ? പരിഭ്രമം വേണ്ട,